കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇഗ്നൈറ്റ് ഡിസംബർ മാസത്തിലായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. കാരണം ഡിസംബർ വരുമ്പോ ഒരുപാട് പേർക്ക് കുറെ ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട്, അങ്ങനെ കുറച്ചുപേർ കുറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഡിസംബറിൽ പുൽക്കൂടോട് ബന്ധപ്പെട്ട് അഞ്ചാറ് ദിവസം ഉറക്കമില്ലാതെ പിള്ളേർ പിറ്റേ ദിവസം ഇവിടെ വരുന്നു, രണ്ട് ദിവസം നിൽക്കുന്നു. അപ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നു. പിന്നെ ഈ ക്രിസ്മസോടനുബന്ധിച്ച് ഈ ഫാമിലി ഗെറ്റ് ടുഗെദറുകൾ, പിന്നെ പലരും നാട്ടിൽ പോകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഈ പലർക്കും അവധി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ നമുക്ക് ഒക്ടോബറിലേക്ക് മാറ്റം. ഒക്ടോബറാണ് ദസറ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ദസറ ഹോളിഡേയ്സിൽ നമ്മൾ ഒക്ടോബർ 11, 12, 13 തീയതികൾ വെള്ളി, ശനി, ഞായറാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇഗ്നൈറ്റ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുവധി ആയതുകൊണ്ട് ഒരുപാട് നമ്മുടെ യുവജനങ്ങൾക്ക് മുഴുവൻ പങ്കെടുക്കാൻ പറ്റിയ അവസരമാണ്. പിന്നെ പ്രാക്ടീസുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അതിന് മുമ്പും അവധികളുള്ളവരുടെ സമയമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഒക്ടോബർ വെച്ചിട്ടുള്ളത്. എനിക്ക് കുറേയും കൂടി യുവജനങ്ങൾക്ക് നമ്മുടെ ഈ ഇഗ്നൈറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ ചെറിയ ടൈറ്റ് ആണെങ്കിലും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തത്. നമ്മൾ ശരിയാണ് വെറുതെ പറഞ്ഞ് മൂന്ന് വർഷമായിട്ട് നമ്മൾ രണ്ട് ദിവസം നിങ്ങൾ നടത്തി. ഈ പ്രാവശ്യം നമ്മൾ മൂന്ന് വർഷം നടത്താൻ കാരണം നമ്മുടെ രൂപത എസ്എംഐവിൻ്റെ കുറേ നാളത്തെ ഒരു സ്വപ്നമാണ് വർഷത്തിലൊന്നെങ്കിലും ഒരു സ്പോർട്സ് ഡേ ആയിട്ട് മാറ്റി നടത്തുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴും നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിച്ച് എക്സിക്യൂട്ടീവിൽ ചിന്തിച്ച് നമുക്ക് ഇഗ്നൈറ്റോട് അനുബന്ധിച്ച് നടത്തും, ഏതായാലും പിള്ളേർ ഇത്ര പേര് വരുന്നുണ്ട്, അപ്പോൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ആ പിള്ളേരെ സ്പോർട്സിനും കൂടി ഒന്ന് ഒരുക്കാൻ പറ്റിയ അല്ല, അവർക്ക് ഒരു കോമ്പറ്റീഷൻ നടത്താൻ പറ്റിയ നല്ലതല്ല എന്ന് ചിന്തിച്ചപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇപ്രാവശ്യം മൂന്ന് ദിവസമാണ്, 11, 12, 13 തീയതി സ്പോർട്സ് ഡേ ആണ്. ഇപ്പം നേരെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ രണ്ടാം ദിവസം മാർച്ച് ഡേ ആയിട്ട് നടത്തും. അങ്ങനെ ഗംഭീരമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ്, എല്ലാവർക്കും അവസരം കൊടുത്ത് മത്സരിക്കാൻ കഴിവുള്ള എല്ലാവർക്കും അവസരം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ മൂന്ന് വർഷം ഉണ്ടായിരുന്ന ഇനങ്ങൾ തന്നെയാണ്, നമ്മൾ അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, സിംഗിൾ സോങ്, സിംഗിൾ ഡാൻസ്, സ്പീച്ച്, മോണോ ആക്ട്, പിന്നെ ഇപ്രാവശ്യം നമ്മൾ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുള്ള പെൻസിൽ ഡ്രോയിങ്, പിന്നെ അതുപോലെ തന്നെ എസ്എ കോമ്പറ്റീഷൻ. നമ്മുടെ ഈ ആർട്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട്, ഇഗ്നൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഈ സ്റ്റാറ്റസ് വീഡിയോ കോമ്പറ്റീഷൻ ഓൾറെഡി കഴിഞ്ഞു, റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തു. ഇനി ഒരു സ്പെഷ്യൽ ടാലൻറ്റ് ഇവൻറ്റും ഈ ഓൺലൈനായിട്ട് തന്നെ വരുന്നുണ്ട്, അത് ഈ ദിവസങ്ങളിൽ തന്നെ നടത്തും. ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഐറ്റംസ് ആർട്സിൽ. പിന്നെ സ്പോർട്സിലേക്ക് വരികയാണെങ്കിൽ സ്പോർട്സിൽ 400 മീറ്റർ റേസ്, ടു ഹൺഡ്രഡ് മീറ്റർ റേസ്, 400 മീറ്റർ റേസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോർട്ട് പുട്ട്, ഇതൊക്കെ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ 400 മീറ്റേഴ്സ് റിലേ, അത് ആൺപിള്ളേർ പെൺപിള്ളേർ മിക്സ്ഡ് ആയിട്ട് രണ്ട് ആൺപിള്ളേർ രണ്ട് പെൺപിള്ളേർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്പോർട്സ് ഇവൻറ്റ്സ് ഇടവക തരത്തിൽ തലത്തിൽ. ഫൊറോന തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വോളിബോൾ, ത്രോബോൾ ബോയ്സിന് വേണ്ടിയിട്ട് വോളിബോളും ഗേൾസിന് വേണ്ടിയിട്ട് ത്രോബോൾ കോമ്പറ്റീഷനും കഴിഞ്ഞ വർഷങ്ങൾ നടത്തിയതുപോലെ തന്നെ. നമ്മൾ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ആയിട്ട് സ്പോർട്സിനും ആർട്സിനും സെപ്പറേറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ പോയിന്റ് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തതുപോലെ നമുക്ക് പോയിന്റുകളുണ്ട്, ഓരോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഐറ്റംസിന് പോയിന്റുകളുണ്ട്. അപ്പോൾ ഈ സ്പോർട്സിലെയും ആർട്സിലെയും സമ്മാനങ്ങൾ നമ്മൾ കൂട്ടും, ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെ പോയിന്റുകൾ കൂട്ടിയിട്ട് ഈ രണ്ടും കൂടി നമ്മൾ ഒന്നിച്ച് കൂട്ടി ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ ചാമ്പ്യൻഷിപ്പ് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ ചാമ്പ്യൻഷിപ്പിൽ അർഹരാണെങ്കിൽ നമ്മളപ്പോൾ ഈ സ്പോർട്സ് ഗ്രൂപ്പ് ഇവൻറ്റ്സ് കൂടെ നമ്മൾ എടുക്കും. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ രണ്ട് പേർക്ക് ഒരുപോലെ പോയിന്റ് കിട്ടി, അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് സോങ്ങിലൊക്കെ ഈ പിള്ളേർ പങ്കെടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടിയ അവർക്ക് ഫസ്റ്റ് സെക്കൻഡ് കിട്ടി, അതിനൊരു ഗ്രൂപ്പിനൊരു പോയിന്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കി, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഫൊറോന തലത്തിൽ മത്സരങ്ങളുണ്ട്, ഈ ഫൊറോനയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കിയിട്ട് നമ്മളൊരു ചാമ്പ്യനെ കണ്ടുപിടിക്കും. എല്ലാം കൊള്ളാം. പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള കാര്യമാണ്, നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യുവജനങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ഉപകാരമാണ് ഇതിലവർക്ക് ലഭിക്കുന്നത്? ബ്രദർ ഇത് ചോദിച്ച ചോദ്യം പല ആവർത്തി ഞാൻ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ യുവജനങ്ങളുടെ ഒരു സമഗ്ര വളർച്ചയാണ്. അപ്പോൾ സമഗ്ര വളർച്ച എന്ന് പറഞ്ഞ ബ്രദർ അറിയായിരിക്കും, അവരുടെ ആത്മീയമായ ഭൗതികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള വളർച്ച ഉന്നമനം നമ്മൾ ഏത് പരിപാടിക്ക് നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്, ഏത് ചെറിയ പരിപാടിയാണെങ്കിലും നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇഗ്നൈറ്റ് തന്നെ എടുക്കാം. ഈ ഇഗ്നൈറ്റ് നമുക്ക് അവരുടെ ആത്മീയ വളർച്ച കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന അർപ്പണം, രണ്ട് മൂന്ന് ദിവസത്തെ വിശുദ്ധ കുർബാന, ഭക്തിസാന്ദ്രമായ വിശുദ്ധ കുർബാന അർപ്പണം, അവർക്ക് നമ്മൾ കുമ്പസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു, കുർബാനയ്ക്കിടയ്ക്കുള്ള ഈ യുവജനങ്ങളെ തൊടുന്ന തരത്തിലുള്ള ഈ പ്രഭാഷണങ്ങൾ,
അതുപോലെ തന്നെ നമ്മൾ ഈ മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിനിടയ്ക്ക് നമ്മൾ അഞ്ച് ക്ലാസ് കൊടുക്കുന്നതിൽ രണ്ട് ക്ലാസ് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉതകുന്നതാണ്. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വേണ്ടി സ്പിരിച്വൽ കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് പുറത്ത് നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്പിരിച്വൽ കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൗൺസിലിംഗ്, ഈ സ്പിരിച്വൽ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് സ്പിരിച്വൽ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ചേർത്ത് പറയാം, നമ്മൾ ഈ പ്രാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്, നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഈ ലൈഫ് ഗൈഡ്, നമ്മുടെ കരിയർ ഗൈഡൻസ്, കരിയർ ഗൈഡൻസിന് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാവശ്യം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപകാരപ്പെടുത്താം എന്ന് ചേർത്ത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ അവരുടെ, അതുപോലെ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് ഡേയിൽ 12-ാം തീയതി വൈകുന്നേരം നമ്മൾ ഹെവൻലി വോയിസ് എന്ന പേരിൽ പുറത്തുനിന്ന് നമ്മളൊരു വലിയ ജീസസ് യൂത്തിൻ്റെ ടീമുകളെ കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് മ്യൂസിക് മിനിസ്ട്രി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരാധന ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലൂടെയും നമ്മൾ ഈ ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു മാക്സിമം നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള വശം, ധാർമ്മികമായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ മൂന്ന് ക്ലാസ്സിൽ, സോറി അഞ്ച് ക്ലാസ്സിൽ രണ്ട് ക്ലാസ് സ്പിരിച്വൽ, നമ്മളവരുടെ സ്പിരിച്വൽ വളർച്ചയ്ക്ക് വേണ്ടാണ്. അതിൽ മൂന്ന് ക്ലാസ് നമ്മൾ ധാർമ്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി അവരെങ്ങനെ ജീവിക്കണം, അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകത, അങ്ങനെ അത്തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള വശങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ സ്ട്രിക്റ്റായിട്ട് പിടിക്കുന്ന കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട്. അതിലൂടെ നമ്മൾ ആ മക്കളെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. നമ്മളവരുടെ ആ ഒരു ഡിസിപ്ലിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ, ഞാൻ എല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പലതരത്തിലുള്ള ധാർമ്മിക വളർച്ചയെ നമ്മൾ മുന്നേ വയ്ക്കുന്നുണ്ട്. പിന്നെ ഭൗതികമായിട്ടുള്ള വളർച്ചകൾ, അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും അവരുടെ കരിയറിനെ എങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിയർ ഗൈഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത്, അങ്ങനെ പലതരത്തിലുള്ള ഭൗതിക, ആത്മീയ, ധാർമ്മിക വശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഒത്തിരി കഴിവുള്ള പിള്ളേരാണ്. നമ്മുടെ യുവജനങ്ങൾ ഒരുപാട് ഒരുപാട് കഴിവിലേക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ പിള്ളേരുടെ കഴിവുകൾ കണ്ടിട്ട് അവർക്ക് അവരുടെ ആർട്സിലുള്ള അവരുടെ കഴിവുകൾ, എഴുത്തിലുള്ള, വരയിലുള്ള അവരുടെ കഴിവുകൾ, സ്പോർട്സിൻ്റെ മേഖലയിലുള്ള കഴിവുകൾ ഇത്രയും പേരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുക, പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമല്ലേ. അപ്പോൾ അതിന് നമ്മൾ അവർക്ക് വേണ്ടി ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, അത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അവർ സഭയെ, ഇന്നത്തെ യുവജനങ്ങളുടെ പ്രത്യേകത, എങ്ങനെയൊക്കെ എന്തുകൊണ്ടോ ഒക്കെ വിശ്വാസത്തിൽ നിന്ന് സഭയിൽ നകന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളും ജീവിക്കുന്നത്. അവരെയൊക്കെ നമ്മുടെ ഈ സഭയോട് ചേർത്ത് നിർത്തുക, പ്രത്യേകിച്ച് നമ്മുടെ രൂപതയോട് ചേർത്ത് നിർത്തുക, ഇടവകകൾ തമ്മിൽ ഇങ്ങനെ മത്സരങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തും ഗ്രൂപ്പായിട്ട് കൂടിയും മത്സരിച്ചും ഇതുപോലെ ഒരുങ്ങിയും ഒക്കെ ഇവർ തമ്മിലുള്ളൊരു യൂണിറ്റി നമ്മുടെ രൂപതാ തലത്തിൽ, ഇടവക തലത്തിൽ അവർ തമ്മിൽ വളർത്തുക, ഇതൊക്കെ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ എല്ലാ പരിപാടിയിലും നടക്കുന്നുണ്ടോ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നടത്താൻ നമ്മൾ ഒരുപാട് നിർബന്ധം പിടിക്കാറുമുണ്ട്. പിക്നിക്കിന് നമ്മൾ വലിയ ലക്ഷ്യം ഇത് തന്നെയാണ്. അപ്പോൾ ഓക്കെ സാർ, അപ്പോൾ എല്ലാ മംഗളങ്ങളും ഇന്ത്യയിൽ നേർന്നുകൊള്ളുകയാണ്. എല്ലാ പരിപാടികളും വളരെ മനോഹരമായിട്ട് തന്നെ നടക്കട്ടെ. താങ്ക് യു ബ്രദറെ, താങ്ക് യു സോ മച്ച്.